ഞാൻ മാറ്റി കവറോട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് മാറ്റി നിന്നിട്ടുണ്ട്. കാലങ്ങൾക്ക് ശേഷം ഡ്യൂഡി വീട്ടിലേക്ക് തിരിച്ചിരുന്നു. ഡ്യൂഡി ആരും മിസ് ചെയ്യുന്നില്ല. ഞാൻ ഒരുപാട് സാധനങ്ങൾ ചെയ്തു കുഞ്ഞുവിടെ അല്ല ഞാൻ പറഞ്ഞതും. രണ്ട് ദിവസത്തെ ഇടവേളക്ക് ശേഷം രണ്ട് ദിവസം ഒരു വെറുപ്പിക്കലില്ലാതെ ഞാൻ അടിച്ചു പൊളിച്ചില്ല. രണ്ട് ദിവസം ഈ ഒരു കുരുട്ടില്ലാത്തോണ്ട് ഭയങ്കര സന്തോഷവും എന്തൊരു സന്തോഷം അല്ല കേസ്. ഞാൻ ശരിക്കും ഡ്യൂഡിയെ മിസ് ചെയ്തിട്ട് നമ്മളെ ലാസി കുട്ടിനെ മിസ് ചെയ്തിരുന്നു. സോ എനിക്ക് ഇതാക്കണ സി എമ്മിന്റെ സംഭവത്തിന്റെ ബാഗ് കണ്ടിയിലുള്ള സംഭവമൊക്കെ ജസ്റ്റ് കാണിച്ചറിയാനൊന്നും കാണിക്കാൻ ടൈം കിട്ടില്ല. അത് മാത്രല്ല ഞാൻ സ്കൂബ ഡൈവിംഗ് ചെയ്ത് ഡ്യൂഡിയെ കൂട്ടാതെ ഞാൻ പോയി ഗൈസ് കടലിന്റെ നടുവിലേക്ക് കടലിന്റെ ഉള്ളിലേക്ക് മീനുകളെ കാണാൻ പോയി. നിന്നെ കൂട്ടില്ല, നിന്നെ കൂട്ടൂല. എന്ത് ഞാൻ അതിന്റെ അതല്ല എനിക്കില്ല എന്താ പറയാ അതിന്റെ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ പോയതും കാര്യങ്ങളൊക്കെ വീഡിയോ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഞാൻ എന്താ പറയുക സ്വിമ്മിംഗ് പൂളിൽ പോലെ ഇറങ്ങാൻ പേടില്ല. ഞാൻ കടലിൽ പോയി ഒരു ടെറർ സംഭവമാണ് ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചത്. ഞാനും കണ്ടില്ല കേട്ടോ അവരതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇപ്പൊ എത്തിയിട്ടുണ്ടോ. ഞാൻ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാനേ. മേരേ ജാൻ മേരേ ദേക്കൂ ആരാ വന്നിരിക്കണ നോക്കിയ ഇക്കാക്ക ഇക്കാക്ക കക്ക ലാച്ചി വാവായോ ലാച്ചി കണ്ണ് തുറന്ന് നോക്ക് നായി ഞാൻ വന്ന്. ഗൈസ് ആ പരിപാടിക്ക് കൊറേ യൂട്യൂബേഴ്സ് എല്ലാരും വന്നിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇന്നലത്തെ വീഡിയോ പറഞ്ഞു എനിക്ക് എല്ലാം ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെ ചങ്ക് മച്ചമ്മ രണ്ടാൾക്കാർ ഇന്ന് തന്നെ ട്രെയിൻ കയറി പോയി അവരിപ്പം തന്നെ പോയി. ഞാൻ ഇവിടെ എത്തി. ഞാൻ പിന്നെ ഫ്രണ്ട്സ് ഒറ്റ പോലെ ആദ്യത്തെ സംഭവം ഇതാക്കണേ നമുക്കൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതാക്കണേ നല്ല ബുക്ക് വേറൊരു ബുക്ക് ഉണ്ടാവും. പിന്നെ ഇതാക്കണം നമ്മള് സ്വന്തം സി എമ്മിന്റെ ഫോട്ടോ ഉള്ള ഒരു കിടക്കാജി ബുക്ക് ഉണ്ട്. ഇത് എന്താ പറയുക ഡയറി പോലെ ഉപയോഗിക്കാൻ ബുക്ക് കേട്ടോ. അല്ല ഇത് അവരുടെ കൊറേ സംഭവങ്ങളൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ ഉള്ള ഒരു ബുക്കാണ്. സോ ഇത് ഇംഗ്ലീഷിലാണ്. സോ യാ അടിപൊളിയാണ്. ഡ്യൂഡിങ്ക് വായിച്ചു തരുന്നതാണ്. അല്ല ഡ്യൂഡിങ്ക് വായിച്ചു തരുന്നതാണ്. പിന്നെ ഒരു ബുക്ക് കൊറേ ബുക്കുകളുണ്ട്. ഐപോഡ് ഒന്നുമില്ല. നമുക്കൊരു മാസം കിട്ടിയിട്ടുണ്ട്. അടിപൊളി കേസ്. നല്ല പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക് പേപ്പറിന്റെ പെന്ന്. പേപ്പറിനോട് ഉണ്ടാക്കിയ പെന്ന് കേസ്. പേപ്പറിന്റെ പെന്ന് പെൻ ഡ്രൈവ് പോലത്തെ സംഭവം. എന്താ സംഭവം കണ്ടോ അങ്ങനെ പെൺറിയാ എന്നൊക്കെ മനസ്സിലായി. കണ്ടാ മനസ്സിലാവും. ഇവിടെ ഇതിന് ബുക്കിന്റെ വീഡിയോ എല്ലാത്തിനും വീഡിയോന്റെ ഒരു പെൺറൈ അല്ലേ. അടിപൊളി നൈസ്. വേറെ നല്ല വേറെ ഇതെനിക്ക് അവിടെ ഇതെനിക്ക് അവിടെ നിന്ന് കിട്ടിയ പിന്നെ എനിക്ക് അത് യൂസ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയ. ബാഗ് അവിടെ വെക്കുക. പക്ഷെ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു വൃത്തിയുള്ള ബാഗിൽ ഐപോഡ് ഇട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ സാധനം. അല്ല ഐപോഡ് ഞാൻ ഇതിലാണ് ഐപോഡ് വെച്ചിരുന്നേ. ഇങ്ങോട്ട് വരുമ്പോ അടിപൊളിയാണ് ഇതിനടുത്ത് കളിക്കാൻ. കുബടായി ചെയ്യുമ്പോ ഭയങ്കര പേടിയായിരുന്നു കേസ്. സത്യം പറഞ്ഞാൽ ഭയങ്കര വീഡിയോയില് മനസ്സിലായി. നല്ല പേടിയുണ്ടായിരുന്നു. കോമഡിയാണ് ഞാൻ ചെയ്ത് കുട്ടിയൊക്കെ. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മുടി മൊത്തം സീനായി പോയി കേസ്. അതപ്പോ നിങ്ങൾ ഭയങ്കര അലങ്കോലായി കാണുന്നത്. ഞാൻ ആ വീഡിയോ എല്ലാം ഉണ്ട് കേസ്. ആ വീഡിയോ ജസ്റ്റ് അതിൽ കിട്ടും ഇവിടെ കമ്പ്യൂട്ടറിലൊക്കെ. ഓക്കെ കേസ്. അപ്പൊ ഞാനും കണ്ടിട്ട് അതിന്റെ വിഷ്വൽസ് ഒക്കെ നമുക്ക് കണ്ടൊക്കെ. ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കുറച്ച് നേരം ആക്കിയിട്ടുണ്ട്. സോ റെഡി അല്ലേ. എന്റെ എന്റെ അത്ഭുതപരമായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ വെള്ളത്തിലുള്ള ഞാൻ കടലിലുള്ള ഒറ്റക്കൈ കൊണ്ട് ഞാൻ മീനുകളൊക്കെ പിടിച്ചിങ്ങനെ. സോ ആക്കണം റെഡി പോകാൻ ഒത്തിരി കണ്ട പോളെ. കണ്ടത് ഞാൻ അങ്ങോട്ട് പോവാണ് ഗൈസ്. അങ്ങോട്ട് പോകുന്ന ഒരു രംഗമാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ തകർത്ത് കഞ്ഞോളാം. തകർത്ത് ഇതില്ലേ ട്രെയിനർ നമുക്ക് ട്രെയിൻ ചെയ്ത് കാണേ കാണടി. ആ എല്ലാരും ഉണ്ടായിരുന്നു കേസ് യൂട്യൂബ്. അത് നിക്ക് കാർത്തിക്ക് പിന്നെ നമ്മളെ ചെക്കൻ പച്ചാറ് അതായത് നമ്മ ഇൻസ്ട്രക്ഷൻ തരാ. എക്സ്ട്രാ അത് വെയിറ്റ് ആണ് കണ്ടില്ല എനിക്ക് വെയിറ്റ് വന്നു കേട്ടപ്പോ ഞാൻ കോവളത്തെ സ്കൂബ ഡൈവിങ്ങിന് വന്നാട്ടോ കണ്ടില്ലേ ഡ്രസ്സൊക്കെ സ്കൂബ ആ സ്കൂബ ഡൈവിങ് അതിനെന്നെ വന്നതാണ്. സോ ഞാൻ എല്ലാ സംഭവം സ്റ്റാർട്ട് ചെയ്യണം. ഇത് റെക്കോർഡ് ചെയ്യാൻ കഴിയോ എന്നറിയില്ല. എന്റെ എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്യാം. ഇവിടെ 4 കിലോന്റെ സംഭവം കിട്ടുന്നു കഴിഞ്ഞു. ഓക്കെ ഞാൻ ഇതാക്കണ കോവളത്താണ്. ബാബു ക്യാമറ പിടിച്ചോ. ഇതാ പോകുന്നു, ഞാൻ പോകുന്നു, ഞാൻ വെള്ളത്തിലേക്ക് പോകുന്നു. വെള്ളം വെള്ളം ഇത് ഞാനാ ഞാനാ വിശ്വാസമില്ലെങ്കിൽ എന്റെ ഫേസ് അടുത്തേക്ക് വരട്ടെ. അപ്പൊ കണ്ടു കൂടെ അത് എന്റെ കൂടെ ഒരാളോട് വരും. ഏതാ സാധനം മോളെ
കൂടുതൽ ഇറങ്ങാൻ പേടിയുള്ള ഞാൻ കടലിലൂടെ കൂടെ പോയി ഗൈസ്. എനിക്ക് തന്നെ ആലോചിക്കുന്നുണ്ട്, വെള്ളം കുറച്ച് കലക്കുണ്ട്. അവര് പറഞ്ഞു നമ്മള് വൈകുന്നേരമാണ് പോയത്, അതുകൊണ്ട് വെള്ളം കുറച്ച് കലക്കുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ ആക്കണമെന്ന് അറിയോ? നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് അല്ല ഒരു പ്രശ്നമില്ല ഇങ്ങനെ വെക്കണം. ഓക്കെ ഓക്കെ, അത് വായകൊണ്ട് ഗൈസ്. നമുക്ക് എപ്പോഴും ഞാനിപ്പം ചെയ്യുന്ന വായനോണ്ടാണ് എന്താ ശ്വാസം വലിക്കണതും വിടുന്നതും. നമ്മ മൂക്കിനോട് ശ്വാസം വലിക്കാൻ കഴിയില്ല. ഇങ്ങനെ ആക്കണത് എന്താ അറിയോ? നമ്മള് കൂടുതൽ എൻജോയ് ചെയ്യേണ്ടവരാണ് ഇങ്ങനെ ആക്കണത്. അവർ ഓൾറെഡി പറഞ്ഞുതരും അതിന്റെ കാര്യങ്ങളൊക്കെ എന്തായാലും. എപ്പോഴും ഇങ്ങനെ ആക്കണം. ആദ്യം ഗൈസ് ഇത് കാണുമ്പോ പറയാം, ആദ്യം എനിക്ക് ശ്വാസം കിട്ടില്ല. ഇപ്പൊ ഞാൻ കറക്റ്റാ ചെയ്യണേ, ഞാൻ ഏറ്റവും താഴത്തെ ആദ്യം എനിക്ക് ശ്വാസം വലിക്കാൻ കഴിഞ്ഞില്ല. ഹായ് മീനുകൾ, ഒന്ന് രണ്ടെണ്ണത്തിൽ പിടിച്ചോണ്ടിരുന്നു എനിക്ക്. ഫ്രഷ് സാധനോ ചൂണ്ടലൊന്നും രണ്ടാ കൈനോട് പിടിക്കണ്ടി. കൊറച്ച് കൊറച്ച് ക്ലിപ്പ് മാത്രമേ ഉള്ളൂ, കുറച്ചോണ്ട് എടുക്കായിരുന്നു. ഞാൻ നോക്കട്ടെ, ഇനി കൊറച്ചുണ്ടോ നോക്കട്ടെ. ഇത് മാത്രം ഇപ്പം കിട്ടി ഡൗൺലോഡ് ആയത്. ശരിക്കും അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കാം, അപ്പൊ എനിക്ക് നല്ലോണം കാണാലോ. കഴിഞ്ഞു വരുന്ന വരവ് കണ്ടില്ലേ, എല്ലാം സാധിച്ചിട്ട് അതിനെപ്പെട്ടാണ് കൊടുക്കേണ്ടത്. എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ ആദ്യം വെള്ളത്തിൽ ആദ്യം മുക്കിയപ്പോളെ എനിക്ക് ശ്വാസം കിട്ടില്ല. മുക്ക് കൂടെ അല്ലല്ലോ വലിക്കേണ്ടേ. പിന്നെ ഞാൻ എന്താ പറയാ, രണ്ടാമത് സ്ട്രെയിൻ ചെയ്ത് പിന്നെ ഒക്കെ റെഡിയായി. പിന്നെ ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തത്. ഈ കല്ലിന്റെ ദൂരെ പോയിട്ട് തിരിച്ചു വന്നു. യമൻ പോയില്ല, നാരായണ കൂട്ടി പേടിച്ചു പോയി. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? കണ്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? സ്പേസ് മിഷൻ കഴിഞ്ഞ ഒരു ഫീൽ. ആദ്യമായിട്ടല്ലായിരുന്നു? ഭയങ്കര സംഭവം. അതാണ് ഉണ്ടക്കണ്ടി തങ്ങമ്മ. ഞാൻ എല്ലാരോടും വിട പറയുകയാണ്, യാത്രയായി മടങ്ങുകയാണ് തിരിച്ച്. ഏതപ്പ എല്ലാവർക്കും ഒരുപാട് നന്ദി. കൊറേ എന്റർടൈൻമെന്റ് ഉള്ള ഹാപ്പി മൊമെന്റ്സ് തന്നതിന്. എന്തായാലും നിങ്ങളെ സ്ഥാപനങ്ങളെ ഉഷാറായി വരട്ടെ. അടുത്ത ട്രിപ്പിന് കാണാം, വിളിക്കാം. ഉഷാറാ കേട്ടോ. ഗൈസ് വളരെ ചെറിയ ക്ലിപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, കാരണം അവര് കുറെ എടുത്തില്ല. ഞാനാണ് പറയാനും മറന്നത്. ഞാൻ മൊത്തം ഞാൻ മൊത്തം പേടിച്ചിട്ടാണ്. കാരണം എനിക്ക് ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യണത്. ഡ്യൂട്ടി ഇല്ല, ആരും ഇല്ല. ഡ്യൂട്ടി ഉണ്ടെങ്കിൽ കുറെ ചളിയെങ്കിലും കേട്ടതിനു ശേഷം കുറച്ച് ധൈര്യം വരും. ഭയങ്കര പക്ഷെ ആദ്യം നമ്മള് ശ്വാസം വലിക്കുമ്പോ മൂക്കു കൂടെ അല്ലല്ലോ, വായ കൂടെ ആകുമ്പോ എനിക്ക് ഓക്സിജൻ ഇവിടെ ഒക്കെ തട്ടിട്ട് എന്താ പറയാ, ഒക്കെ ഉണങ്ങിപ്പോ ഇവിടത്തെ. പിന്നെ ഞാൻ ആദ്യം തന്നെ മുക്കിയപ്പോ തന്നെ എനിക്ക് കഴിയുന്നില്ല. അപ്പൊ അയാള് തീർച്ചു. പിന്നെ ഒന്നുകൂടി മുക്കി, പിന്നെയും കഴിയുന്നില്ല. പിന്നെ ലാസ്റ്റ് മുക്കിയപ്പോ പിന്നെ നല്ലോണം ശ്വാസം വലിക്കാൻ നോക്കി. നല്ലോണം വലിച്ച് വായന്റെ ഉള്ളിൽ കൂടെ തന്നെ ഇലങ്ങനെ വിടും, ഇലങ്ങനെ വിടും. അല്ല എന്താ, ഇലങ്ങനെ വലിക്കി, ഇലങ്ങനെ വിടും. പിന്നെ നമ്മള് താഴ്ന്നതിനനുസരിച്ച് നമ്മൾ ഇതാക്കണ ഈ മൂക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ, ശ്വാസം ചെവി കൂടെ വിടുന്ന മാതിരി. അതെ അതെ, അപ്പൊ ചെവി ഇങ്ങനെ തുറക്കണ അതേമാതിരി ഇങ്ങനെ ആക്കും. അത് ഹൈറ്റ് കുറയുന്ന നമുക്ക് ഇയറിൽ അധികം എന്താ പറയാ പെയിൻ ഫീൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു എന്തോ ഒരു മാറിയോ താഴോട്ട് പോകുന്നതനുസരിച്ച് ഇങ്ങനെ അടഞ്ഞടഞ്ഞു വരും. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോ പോസ് കുറയും. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കൊറേ ഇങ്ങനെ ചെയ്ത് കൊറേ പോയി ഗൈസ്, നല്ല രസമാണ്. പിന്നെ ഞാൻ കൊറേ മീനുകൾ കണ്ടു, പക്ഷെ കൊറേ സംഭവങ്ങൾ കൊറേ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല ചെളി എടുക്കൽ. കാരണം എന്താ വെച്ചാൽ നമ്മള് കലക്കായിരുന്നു വെള്ളം. വൈകുന്നേരം 5 മണി ആ ഒരു സമയത്തായോണ്ട് പോയത്, നല്ല കിടുക്കാ ചുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ മുടി മൊത്തം ഇങ്ങനെ കട്ടായി പോയി ഗൈസ്. ഇപ്പൊ കാണാൻ കട്ടായി പോയതിനു ശേഷം ഇനി ഷാമ്പോ ഒക്കെ തേച്ച് കുളിച്ചു വന്നാൽ പാറിപ്പോയി. അവിടെ തന്നെ കുളിം ചെയ്ത് അടിപൊളിയായിരുന്നു. നല്ല കട്ട ഉപ്പ് കിട്ടും, സാധാരണ കടലിന് വരില്ല. ഇതൊരു മാതിരി ഉപ്പ്, ഓഫ് തുള്ളലായി പോയിട്ട് എന്തൊക്കെയാവ ഗൈസ്, അടിപൊളി. ഇങ്ങനെ സംഭവിച്ചാണ് ഞാൻ മീനുകളെ തൊട്ടു. അയലുണ്ട്, മത്തിണ്ട്, ഞണ്ടുണ്ട്,
എന്താ പറയാ പിന്നെന്താ പറയാ പുഴുണ്ട് ഇങ്ങനെ കറുപ്പ് അട്ട പോലത്തെ പുഴ പുഴുണ്ട് ആഴിയും പൊട്ടുന്നു നല്ല നല്ല വൃത്തിയുള്ള വെള്ളമായിരുന്നു കളറ് കുറച്ച് എന്താ പറയാ കലങ്ങി പോയെന്ന ഒരു പ്രശ്നമുണ്ട് എന്തായാലും ഞാൻ എന്നെ കൊണ്ടുപോകുന്നില്ല അത് നീ അല്ലല്ലോ പറഞ്ഞു ഞാനാണല്ലോ രണ്ട് ദിവസത്തിനുള്ള ഞാൻ അവിടെ എത്തും അവിടെ നമ്മൾ ചെയ്യും നോ അല്ല നീ ഇവിടെ ചെയ്യുന്നോട് മൈ ആൻസർ ഈസ് നോ ഞാൻ പോകുന്നില്ല ഇനി അങ്ങോട്ട് എത്ര പോകുന്നില്ല ഡ്യൂട്ടിയെ കൂട്ടി ഒരു ദിവസം പോണം ഡ്യൂട്ടിക്ക് എല്ലാ സംഭവം ഡ്യൂട്ടിക്കില് വേറെ ഉണ്ട് പാരഷൂട്ടിലൊക്കെ കയറി ചെയ്യിപ്പിക്കണം പിന്നെ നമുക്ക് എന്താ പറയുക വേറെ എന്തെങ്കിലും അമ്യൂസ്മിയർക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ പ്ലാനിങ് ഉണ്ട് എന്തായാലും ഡ്യൂട്ടിയെ കൊണ്ടുപോകണം ഡ്യൂട്ടി കൊണ്ടാതെ പോയിട്ട് പല്ല് തേക്കല് കുറച്ച് കുഞ്ഞു മോളാ ഞാൻ പോയപ്പോ പല്ലും തേക്കാറ് എന്റെ പൊന്നു ഇവിടെ എന്തൊക്കെ ദുശീലങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഞാൻ നേരെ വീട്ടിൽ വളരെ ദുരന്തമായിരിക്കും ഇനി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ എന്തായാലും നാളെ വൈകുന്നേരം കിട്ടിക്കാ ചെയ്യുകയാണ് സീസൺ.